കൂട്ടുകാരെ എല്ലാവർക്കും ECFM ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തറയിലാണ്. തൃപ്പൂണിത്തറ നഗരം, അതെ, കൊച്ചിയുടെ രാജകീയ തലസ്ഥാനം അല്ലെങ്കിൽ കൊച്ചിയുടെ രാജകീയ നഗരം എന്നൊക്കെ പറയുന്നത് തൃപ്പൂണിത്തറയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൃപ്പൂണിത്തറയുടെ തന്നെ ലാൻഡ്മാർക്ക് അല്ലെങ്കിൽ തൃപ്പൂണിത്തറയുടെ തിലകക്കുറിയായിട്ടുള്ള തൃപ്പൂണിത്തറയിലെ സ്റ്റാച്യു ജംഗ്ഷനിലുള്ള സ്റ്റാച്യുവിനെ പറ്റിയിട്ട് പറയാനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചിയുടെ ധാർമ്മിക ചക്രവർത്തി ആയിട്ടുള്ള മഹാരാജ രാമവർമ്മയുടെ പൂർണ്ണകായ വെങ്കല പ്രതിമയാണ് ഇത്. തൃപ്പൂണിത്തറ ക്ഷേത്രത്തിന് നേരെ എതിർവശമായിട്ട് ലായം കൂത്തമ്പലത്തിൻ്റെ മുന്നിലായിട്ടാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. 1940s മദ്രാസിലെ റാവ് ബഹദൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. പ്രതിമയുടെ ഏറ്റവും അടിയിൽ പ്രതിമ നിർമ്മിക്കപ്പെട്ട വർഷവും പ്രതിമയുടെ നിർമ്മിച്ച ആളുടെയും പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹിസ് ഹൈനസ് ശ്രീ രാമവർമ്മ ഈയുടെ പ്രതിമയാണ് ഈ പൂർണ്ണകായ വെങ്കല പ്രതിമ. ഈ പൂർണ്ണകായ വെങ്കല പ്രതിമയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കൊച്ചി രാജ്യത്തിൻ്റെ രാജകീയ വസ്ത്രങ്ങൾ ഒന്നും തന്നെ ധരിക്കാതെ നിൽക്കുന്ന രീതിയിലാണ് ഈ പ്രതിമ ഉള്ളത്. അതിന് പിന്നിലെ കാര്യവും സാഹചര്യവും ഇതാണ്. ഇത് 1935-36 ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും ബിരുദം ലഭിച്ചെത്തിയ മഹാരാജാവിന് വേണ്ടിയിട്ട് നിർമ്മിച്ച പ്രതിമയാണ്. അതുകൊണ്ട് തന്നെ അക്കാഡമിക് വസ്ത്രധാരണമാണ് ഈ പ്രതിമയിൽ ഉള്ളത്. 2016 തൃപ്പൂണിത്തറ നഗരസഭ ഈ പ്രതിമ നവീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പ്രതിമയുടെ ആ വെങ്കല നിറത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ പ്രതിമയ്ക്ക് മുൻവശത്തുള്ള ആ മരത്തിൻ്റെ ശിഖരങ്ങളെല്ലാം വെട്ടിമാറ്റുകയും കുറച്ചുകൂടി സുന്ദരമാക്കാൻ വേണ്ടിയിട്ടുള്ള അലങ്കാര പ്രവർത്തനങ്ങൾ എല്ലാം നിർവഹിക്കുകയും ചെയ്തു. നിലവിൽ തൃപ്പൂണിത്തറയുടെ ഒരു തിലകക്കുറിയായി നിലയുറപ്പിക്കുന്ന ഈ പ്രതിമയെ പറ്റിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു ഇത്. കാരണം പലർക്കും ഇത് ആരുടെ പ്രതിമയാണ്, എന്തുകൊണ്ടാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു ഇന്ന്. നിങ്ങളുടെ പ്രദേശത്തും ഇത്തരത്തിലുള്ള ചരിത്ര സംബന്ധിയായിട്ടുള്ള പ്രതിമകളും അതേപോലെ ലാൻഡ്മാർക്കായിട്ടുള്ള സ്ഥലപേരുകളും ഒക്കെ കാണും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറക്കാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.